ഇതുപോലെ നല്ല ടേസ്റ്റോട് കൂടി എളുപ്പത്തിൽ നമുക്കൊരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ അടുക്കളയിൽ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ്. ഇതിനുവേണ്ടി ഞാനിവിടെ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ബീൻസ് നീളത്തിൽ ചെറുതായിട്ട് തന്നെ മുറിച്ച് എടുത്തിട്ടുണ്ട്, പിന്നെ രണ്ട് സവാള ഉള്ളി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, പിന്നെ പീസ് എടുത്തിട്ടുണ്ട്, ഫ്രോസൺ പീസ് ആണിത്, പിന്നെ ഒരു ടൊമാറ്റോ, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊന്ന് അരിഞ്ഞിട്ട് ചതച്ചെടുക്കും, മൂന്ന് പച്ചമുളക്, പിന്നെ കുറച്ച് കാഷ്യൂസും സ്വല്പ റേസിൻസും എടുത്തിട്ടുണ്ട്. പിന്നെ ചോറ് സെപ്പറേറ്റ് വേവിച്ചിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതങ്ങനെയാണ് ഞാനിത് എളുപ്പത്തിലൊരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണുക. വെജിറ്റബിളൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, സവാള ഉള്ളി ഇട്ടിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്, നല്ല എരിവുള്ള മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നെയ്യാണ്. നെയ്ക്കകത്താണ് ഇത് ഞാൻ വഴറ്റിയെടുക്കുന്നത്, വെജിറ്റബിളെല്ലാം. ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിക്കുക. ആദ്യം ഇതൊന്ന് വഴറ്റിയതിന് ശേഷമാണ് വെജിറ്റബിൾ ഇട്ട് വഴറ്റുന്നത്. ഒന്ന് വഴന്ന് വരട്ട്. ഇഞ്ചി ഉള്ളിയൊക്കെ ഒരു സ്വല്പം ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. കാഷ്യൂസ്, റേസിൻസ്, റോസ്റ്റഡ് ആണ് ഓൾറെഡി കാഷ്യൂസ്, പിന്നെ റേസിൻസ് റോസ്റ്റഡ് അല്ല. ഇതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് അതും അങ്ങ് മൂത്ത് വന്നോളും. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നത് ആദ്യം ബീൻസ് ആണ് ചേർക്കുന്നത്. ബീൻസിന് സ്വല്പം വേവുണ്ടായതുകൊണ്ട് പിന്നെ ക്യാരറ്റിന് ഒട്ടും വേവില്ല. പീസും ക്യാരറ്റും ഇത് കഴിഞ്ഞിട്ട് ചേർക്കത്തുള്ളൂ. ക്യാരറ്റ് ഇട്ട് ഒരു 5 മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ട് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കുകയാണ്. ഇട്ട് പീസ് സ്വല്പം ഉപ്പ്, ഇത് ഞാൻ സ്വല്പം നമ്മുടെ ബിരിയാണിക്കൊക്കെ ചേർക്കുന്ന മസാല ഉണ്ടല്ലോ, ഒരു സ്വല്പം ഞാൻ ചേർക്കുകയാണ്. ഒരുപാടില്ല, സ്വല്പം ഒരു ഫ്ലേവറിന് വേണ്ടി. ഇതും കൂടി ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർക്കണം. നെയ്ക്കകത്ത് കിടന്ന് ഇതെല്ലാം ഒന്നു കിടന്ന് വഴന്ന് വരട്ടെ. വെജിറ്റബിളൊക്കെ വഴിക്കുന്നതിന് മുമ്പ് തന്നെ ചോറിവിടെ ഞാൻ വെറുതെ നമ്മൾ തിളച്ച വെള്ളത്തിനകത്തിട്ട് തിളപ്പിച്ച് ഊറ്റി വെച്ചിരിക്കുവാണിത്. ഒരു 8 മിനിറ്റ് കുക്ക് ചെയ്ത് അത്രേ ഉള്ളൂ. ലോ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഉപ്പിട്ടാണ് ഇത് വേവിച്ച് വെച്ചിരിക്കുന്നത്, വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്നതാണ്. ഇനി ടൊമാറ്റോ ചേർക്കാം. വെജിറ്റബിളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ടൊമാറ്റോ കൂടെ ചേർത്ത് 5 മിനിറ്റ് നേരം വഴറ്റാം. എൻ്റെ എളുപ്പമാണ് വെച്ചിട്ട് ഇവിടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ചോറ് ഊറ്റിയെടുക്കുവാണെങ്കിൽ അത് എളുപ്പമായിരിക്കും പറ്റിച്ചെടുക്കുന്നതിനെക്കാട്ടിലും. 5-6 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ ബസുമതി റൈസ് ഇവിടെ വേവിച്ചെടുക്കാൻ. ഉപ്പൊക്കെ ചേർത്താണ് ഞാനിവിടെ ചോറ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇത് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ ചോറും തിളച്ച് മല്ലിയിലും കൂടെ ചേർത്ത് തിളച്ചെടുത്താൽ നല്ല പെർഫെക്റ്റായിട്ടുള്ള വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാകും. അങ്ങനെ എല്ലാം തന്നെ ഇവിടെ വഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് തിളക്കാൻ പോവാണ്. ഒപ്പം മല്ലിയില് ഫ്ലെയിം ഓഫ്, മല്ലിയില,
ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കി വെച്ച് ഉപ്പ് ചേർക്കാം. കൂടുതൽ ടേസ്റ്റിന് വേണ്ടി ഞാൻ സ്വല്പം കൂടെ നെയ്യ് ചേർക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. നമുക്ക് കറി കൂട്ടിക്കഴിക്കാം, എന്തെങ്കിലും എന്താ വേണമെങ്കിലും കൂട്ടിക്കഴിക്കാം. ഞാനിവിടെ ബീഫ് കറി ആദ്യമേ ഇവിടെ വെച്ച് വെച്ചിട്ടുണ്ട്. ചിക്കനോ ബീഫോ പപ്പടമോ സാലഡൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല. പപ്പടോ സാലഡോ ഒക്കെ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഉണ്ടാക്കാൻ. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. ഞാനിത് കഴിക്കാൻ പോവാണ്. ഞാൻ പപ്പടവും പൊള്ളിച്ചില്ല, സാലഡും ഉണ്ടാക്കിയില്ല. ആദ്യം ഞാനിതൊന്ന് കഴിക്കട്ടെ, എന്നിട്ട് പപ്പടവും സാലഡും ഒക്കെ ഉണ്ടാക്കാം. കണ്ടോ, ഞാൻ ആൾറെഡി ഇവിടെ ബീഫ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ താമസമുള്ള കാര്യം ആയതുകൊണ്ടാണ് ആദ്യം ഞാൻ ബീഫ് ഇവിടെ വേവിച്ച് വെച്ചത്. പിന്നെ ഫ്രൈഡ് റൈസിന് ഒരു 10 മിനിറ്റിൻ്റെ കാര്യം ഉള്ളായിരുന്നു. ഇവിടെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വേവിച്ച ബീഫ് ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണിത്. ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു, ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.